നമ്മളും ഇന്ന് വി വി ഐ പികളാ. ഈ ഖുർആൻ പഠിച്ച മക്കൾ ഇന്ന് ഇവിടെ ഇരുന്നവർ സനദ് വാങ്ങി ഹാഫിളായി, അതിന്റെ സനദ് സ്വീകരിച്ചു. അവര് മാത്രമല്ല വി വി ഐ പികൾ, ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ചില ആണുങ്ങളും ചില പെണ്ണുങ്ങളും വീട്ടിൽ പോകുമ്പോ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങി വരികയാണ്. അങ്ങനെയുള്ള വീടാണാകേണ്ടത്, അങ്ങനെയുള്ള വീടാണാകേണ്ടത്. ഏത് വീട്ടിലാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നതെന്ന് അറിയുമോ? ഈ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, ഈ മക്കൾക്ക് എത്രയോ ലക്ഷങ്ങളെ ചെലവാട്. മൂന്ന് വർഷക്കാലമാണ് ഒരു ഹാഫിദിന് വേണ്ടത്. മൂന്ന് വർഷക്കാലം ഒരു വർഷം 50,000 രൂപ, 1.5 ലക്ഷം രൂപയാണ് ഒരു ഹാഫിദിന് ചെലവാകുന്നത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് പടച്ച റബ്ബിനല്ലേ അറിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഇരിക്കുന്ന മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ, ഒരു പൊന്നുമോനെ ഒരു മാസമെങ്കിലും, ആറു മാസമെങ്കിലും, ഒരു കൊല്ലമെങ്കിലും പടച്ചവനെ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുത്താ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അള്ളാഹുബേ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു പെണ്ണ് തന്റെ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാണ്. ആരെയാണ് കാത്തു നിൽക്കുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആലാഹു, പൊന്നുമകൻ അനസ് റളിയല്ലാഹു തആലാഹു, ഇവർ രണ്ടുപേരും കൂടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയതാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടും കാണുന്നില്ലല്ലോ. അങ്ങനെ ഭാര്യ ഇങ്ങനെ തന്റെ വീടിന്റെ വാതിലിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ, അല്ലാഹുവേ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ തന്റെ ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാണ്. ഭാര്യയ്ക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ അതാ രണ്ടുപേരും നടന്ന് നടന്ന് വീടിന്റെ മുന്നിൽ വരുമ്പോ മൂന്നാമതൊരു മനുഷ്യനും കൂടെയുണ്ട്, ഒരു പ്രായമായ മനുഷ്യനും കൂടെ അബൂ തൽഹ തങ്ങളുടെ കൂടെയുണ്ട്. സലാം പറഞ്ഞ് വീടിനകത്ത് കടന്നുപോയി. അല്ലാഹുവേ, ഉമ്മു സുലൈം റളിയല്ലാഹു തആലാ തന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു, തൽഹ, കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ, ആരാണ് തൽഹ? അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വഹാബ, ഒരു യാത്രക്കാരനുണ്ട്, ഒരു പാപപ്പെട്ടവനുണ്ട്, ആരാണ് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആലാ പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കാൻ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഉമ്മു സുലൈം ചോദിച്ചു, എന്തിനാ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്? ഈ വീടിന്റെ അകത്ത് കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ, ആകെ ഇരിക്കുന്നത് ഈ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാട്, നമ്മുടെ ഭക്ഷണം കൂടെ വെച്ചാലേ നമ്മുടെ പൊന്നുമകനെ കഴിക്കാമുള്ളൂ. അവന് ഭക്ഷണം കടിച്ചെട്ട് ദിവസങ്ങളായല്ലോ. 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമോന് ഭക്ഷണം കടിച്ചെട്ട് ദിവസങ്ങളായി. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി ഇരുന്നിട്ട് വേണം അവന് ഭക്ഷണം കൊടുക്കാൻ. ആ ഭക്ഷണമല്ലാതെ വീടിന്റെ അകത്ത് വേറെ ഭക്ഷണമില്ല. അല്ലാഹുവേ, ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളയിലിരുന്ന് കരയുകയാ, എന്തിനെന്നറിയുമോ? വിളിച്ചുകൊണ്ട് വന്ന പാപപ്പെട്ടവരെ കൊടുക്കാ ഭക്ഷണമില്ലാത്തതിന്റെ പേരില്. അതാ വാപ്പയും ഉമ്മയെയും കാണാതെ വന്നപ്പോ അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ അടുക്കളയ്ക്കകത്ത് വന്നപ്പോ രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. അവസാനം അവനും കൂടെ വന്നിരുന്നു. അവസാനമല്ലാഹു ഞാനൊരു വഴി പറഞ്ഞു തരാ. പെണ്ണേ, നീ ഇങ്ങനെയാണാകേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ ഒരു പെണ്ണെങ്ങനെയാകണമെന്നറിയുമോ? അബാ ഉമ്മു സുലൈം റളിയല്ലാഹു തആലാ പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലിടാ, നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം, നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഭക്ഷണ പാത്രത്തിലേക്ക് കൈയിടുമ്പോ മോനെ അനസേ, വിളക്ക് തട്ടി അണയ്ക്കണേടാ പൊന്നുമോനേ,
ഉമ്മതന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോൻ മോന്റെ കൈകൊണ്ട് വിളക്കങ്ങ് തട്ടിയണക്കണം, എന്നിട്ട് ഇരുട്ടത്തിരിക്കണം, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കരുത്, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കരുത്, നിങ്ങൾ കഴിക്കുന്നവരെ പോലെ അഭിനയിക്കണം, നിങ്ങൾ ഇരുട്ടത്തിരുന്നിട്ട് അഭിനയിക്കണം, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കരുത്. ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു വെച്ചു, മൂന്നുപേരും കൂടെ ഭക്ഷണത്തിന്റെ ചുവട്ടിലിരുന്നു. ഉമ്മു സുലൈഹ് റളിയല്ലാഹു തആലയുടെ മുഖത്തേക്ക് അനസതങ്ങൾ നോക്കുകയാ, ഭക്ഷണത്തിൽ നോക്കി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഉമ്മ പറയുന്നത് അനുസരിക്കണമല്ലോ. അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വിളക്കണയ്ക്കുകയാണ്, അല്ലാഹുവേ, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവരെ പോലെ അഭിനയിക്കുകയാ. ആ വന്ന മനുഷ്യൻ ഒന്നും അറിയാതെ ഭക്ഷണം മുഴുവനും കഴിച്ചു. അൽഹംദുലില്ലാഹ്, അവിടെ നിന്ന് ദുആ ചെയ്തിറങ്ങി പോവുകയാ. അല്ലാഹുവേ, അന്ന് രാത്രി അവര് മൂന്നുപേരും പട്ടിണിയാണ്, ഒരാളും പരസ്പരം പരാതി പറഞ്ഞില്ല, ആ പൊന്നുമോ പോലും ഒന്നും ചോദിച്ചില്ല. മൂന്ന് പേരും അതുപോലെ എപ്പോഴോ കിടന്നുറങ്ങി. രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റു, ഭാര്യയെ വിളിച്ചുണർത്തി, എന്നിട്ട് പറഞ്ഞു, മകനെ പള്ളിയിലേക്ക് പോകാൻ വിളിക്കാർ. അനസ് എന്ന് പറയുന്ന പൊന്നുമകന്റെ ചാരത്ത് വന്ന് വാപ്പ വിളിക്കുമ്പോ, അനസ് തങ്ങൾ പറയുന്ന, വാപ്പാ എനിക്ക് എഴുന്നേക്കാ കഴിയുന്നില്ല, കാരണം പട്ടിണിയല്ലേ, കാരണം പട്ടിണിയല്ലേ, ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനെ ചുമന്ന് തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട്, ചുമരിൽ വെച്ചുകൊണ്ടാ പള്ളിയിലേക്ക് പോയത്. സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഐന അബൂ തൽഹ, ലബ്ബൈക യാ റസൂലല്ലാ, എവിടെ അബൂ തൽഹ, എവിടെ? ഞാനിവിടെ ഉണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ. പ്രതിഫലം അറിയണോ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറുണ്ടോ? ഈ മക്കളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അബൂ തൽഹ റളിയല്ലാഹു തആല അർഗബന അടുത്ത് വിളിച്ചിട്ടു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ, ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. തൽഹ, അബൂ തൽഹ റളിയല്ലാഹു തആല അർഗബ അത്ഭുതത്തോടെ ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളുടെ വീടിനകത്ത് നടന്നത് അങ്ങനെ അറിഞ്ഞു നബിയേ? റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നലെ ഖുർആനിലായത്തിറങ്ങി, ഇന്നലെ പരിശുദ്ധമായ ഖുർആനിലായത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിലായത്തിറങ്ങി. വല്ലദീന തബവ്വ ഉദ്ദാറവൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലവ കാന ബിഹിം ഖസാസ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നീ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഖുർആനിൽ ആയത്തിറങ്ങൂല, ഖുർആനിൽ ആയത്തിറങ്ങൂല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നലെ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും സദഖ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത് കാണാന് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നു. അബൂ തൽഹ സുബഹി വരെ തിരക്കായിരുന്നു, സുബഹി വരെ തിരക്കായിരുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ കുടുംബക്കാരായ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായ, ഈ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന മക്കളുണ്ടല്ലോ, അഞ്ചു നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ പറയുന്ന ഈ നല്ല മക്കളുണ്ടല്ലോ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവന് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാ കഴിയുമോ സഹോദര? അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളെ ഏറ്റെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടില്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തവരല്ലേ? ഉസ്താദേ, ഈ മക്കളെ ഏറ്റെടുത്താ ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്? വീട്ടിലെ മലക്ക് വന്നാ ഞങ്ങൾക്ക് എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ മക്കളെ ഏറ്റെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഈ മക്കൾ
മക്കളെ നിങ്ങൾ ഏറ്റെടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.